Hi friends, welcome back to my channel. ഇന്ന് ഞാൻ ഇവിടെ ഒരു അടിപൊളി റെസിപ്പി ആണ് ട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന കുറേ പേർ എന്നോട് ആവശ്യപ്പെട്ടു കേക്കിന്റെ റെസിപ്പി ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ ഒരു ടീ കേക്കിന്റെ റെസിപ്പിയാണ് നിങ്ങളുടെ വേണ്ടി ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എൻ്റെ അതിനു മുൻപ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണാത്തവരെല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം ട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പൊ ഞാനിന്ന് എനിക്ക് ആവശ്യപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷൻ ആയിട്ട് ഈ ടീ കേക്ക് ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് എന്റെ നമുക്ക് മെഷർ കപ്പ് ഇല്ലെങ്കിലും നമ്മുടെ ഈ ഗ്ലാസ്സിനാണ് ഞാൻ ഇതാണ് എന്റെ അളവ് പാത്രം ഇതിന് ഒരു ഗ്ലാസ് മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആ മൈദയിൽ ഞാൻ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊരു രണ്ടോ മൂന്നോ തവണ നമുക്കിതിനെ അരിച്ചെടുക്കണം അതിൽ തരിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഒരു ഗ്ലാസ് അതുണ്ട് അതിനുവേണ്ടി അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതാണ് അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അതേ ഗ്ലാസിന്റെ അളവിന് മുക്കാൽ ഗ്ലാസ് വെജിറ്റബിൾ ഓയിലാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് അപ്പൊ ഈ മൂന്ന് സാധനം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് നോക്കാം എന്തൊക്കെ വേണമെന്ന് അപ്പൊ ഞാൻ അതിലേക്ക് ഒരു മൂന്ന് മുട്ട ഇവിടെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തതാണ് പിന്നെ നമുക്കിതിനെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം നമ്മള് മുട്ടയുടെ ആ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എസൻസ് ചേർക്കുന്നത് അപ്പൊ ഞാനിതൊന്ന് നന്നായി ബീറ്റ് ചെയ്തിട്ട് വരാം അപ്പൊ ഞാനിതിവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നന്നായി അടിച്ചെടുക്കണം അതിലേക്ക് ഞാനിനി ഈ മൈദ ഇട്ട് കൊടുക്കാൻ പോവാണ് സോറി പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാനിവിടെ അത് നന്നായി അടിച്ചെടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചത് അതിലേക്ക് നമ്മുടെ ഈ ഓയില് കുറേശ്ശെ ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇപ്പൊ പഞ്ചസാരയും ഓയിലും ഒക്കെ ഇതിലേക്ക് ചേർത്ത് ബീറ്റ് ചെയ്തതാണ് ഇനി അതിലേക്ക് ഞാൻ ഈ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർത്തിട്ട് കൂടുതൽ സമയം വെക്കാൻ പറ്റില്ല അപ്പൊ ഞാനിതൊന്ന് ഇപ്പൊ മൈദ ചേർത്തിട്ട് നമുക്ക് അങ്ങനെ സ്പീഡിലൊന്നും ഇളക്കി കൊടുക്കണ്ട ഒന്ന് പതുക്കെ സ്ലോവില് നമുക്ക് അതിനെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഇനി ഞാൻ ഈ ബാറ്റർ ഈ കേക്ക് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാനിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്ന് ടാപ്പ് ചെയ്യണം അതായത് അതിന് എയർ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഓവൻ ഇല്ലാതെയാണ് കേട്ടോ ഈ ഐസ് ഈ കേക്ക് ചെയ്യുന്നത് അപ്പൊ ഇത് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് പിന്നെ ഉപ്പ് പൊടിച്ചത് വെച്ചിട്ടുണ്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് മുൻപേ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് സമയമായി അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് ഈ കേക്ക് നമുക്ക് ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം അപ്പൊ ഞാനിത് അതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഓവൻ ഇല്ലാതെ തന്നെ നിങ്ങൾക്കും ഇത് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഇതിനൊന്ന് അടച്ചു വെക്കാം അപ്പൊ ഞാനിതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു 30-35 മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെച്ച് നമുക്കിതിനൊന്ന് നോക്കാം അപ്പൊ ഇവിടെ ഒരു 40-45 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക് ഏകദേശം ആയിട്ടുണ്ടാവും ഞാനത് തുറന്നു നോക്കാൻ പോവാണ് എന്താ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്തായാലും കേക്ക് റെഡി ആണ് നമുക്കിത് റെഡി ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഞാനിതൊന്ന് നോക്കിയിട്ടുണ്ട് അപ്പൊ ഇതിലിങ്ങനെ പിടിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു അത് റെഡിയായി എന്നുള്ളതാണ് അപ്പൊ ഇത് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം അപ്പൊ എന്റെ കേക്ക് ഇതാ തണുത്തു വന്നിട്ടുണ്ട് നമുക്കിതിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ എന്താ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിന് കട്ട് ചെയ്യാം അപ്പൊ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് സ്പോഞ്ച് പോലെയുണ്ട് നല്ല ഇതുണ്ട് അപ്പോ എന്റെ കേക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ കേക്ക് ട്രൈയില് കുറച്ച് എണ്ണ തുടച്ചു കൊടുക്കണം കേട്ടോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ തുടച്ചു കൊടുത്തിട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമ്മൾ അതിൽ ഒഴിക്കാൻ പറ്റുള്ളൂ അപ്പോ ഓക്കെ അപ്പൊ അങ്ങനെ എന്റെ ഇന്നത്തെ ടീ കേക്ക് റെഡി ആയി കഴിഞ്ഞു നല്ല കാണുമ്പോൾ തന്നെ ഇതാ കഴിക്കാൻ തോന്നുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ദിവസം പുതിയൊരു രുചിക്കൂട്ടുമായി വീണ്ടും കാണാം ഓക്കെ ബൈ